ഇഷാസ് കുക്ക് വേൾഡിൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കേക്കാണ് കേട്ടോ. ഫ്രൂട്ട് കേക്ക് പറഞ്ഞാൽ വാനില ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക, കമൻസ് അറിയിക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വാനില ഫ്രൂട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് അത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. കാരണം നമ്മളെ ബാറ്ററി റെഡി ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ബേക്ക് ചെയ്യാൻ വെക്കണം. ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ഇത്തിരി ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ. ഇത് നന്നായി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം എല്ലാ ഭാഗത്തൂടെ ബട്ടർ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടും ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്യാം. അതിന് ശേഷം ഞാനൊരു പേപ്പർ ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുക. ഇനി അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ഇതിൻ്റെ ഉൾഭാഗത്തും കൂടി നമുക്കൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് പെട്ടെന്ന് ഇളകി പോരാൻ, നമ്മൾ ബേക്കായി കഴിഞ്ഞതിൻ്റെ ശേഷം കേക്ക് ഒട്ടിപ്പിടിക്കാതെ വരാൻ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മൈദ തൂവിക്കൊടുത്തിട്ട്, അതായത് ഓയില് ബട്ടറോ എന്തെങ്കിലും ഗ്രീസ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് അതിൽ കൂടുതൽ വരുന്ന ഒന്ന് കൊട്ടിക്കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് മൈദ വരത്തക്ക വിധത്ത് പാത്രം ഇങ്ങനെ ഒന്ന് നീക്കി നീക്കി എല്ലാ ഭാഗത്തും മൈദ ആക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് കൊട്ടിക്കൊടുത്തിട്ട് അങ്ങനെയും ബേക്ക് ചെയ്യുക. ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ A4 ഷീറ്റ് വെച്ചിട്ടും ഇങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്, ഒരു ബൗളെടുത്തതിൻ്റെ ശേഷം ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ്. മൈദ എപ്പോഴും എടുക്കുമ്പോൾ നിറച്ച് എടുത്തതിൻ്റെ ശേഷം നമ്മളിങ്ങനെ വടിച്ചിട്ട് എടുക്കണം, എന്നാൽ തന്നെ അളവ് കറക്റ്റായി വരുള്ളൂ. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പാണ്, അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക. ഇതൊരു 2 പ്രാവശ്യം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വെക്കുക. ഞാനിപ്പോൾ 1 പ്രാവശ്യം കാണിച്ചെന്നു, ഇതുപോലെ 1-2 പ്രാവശ്യം കൂടി ഒന്ന് അരിച്ചെടുക്കുക. നന്നായി ഒന്ന് മിക്സായി വരാനാണ്. ഇനി അതും അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്താലും മതി, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ബേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു അലുമിനിയം പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. കുറച്ച് കുഴിയുള്ള ടൈപ്പ് പാത്രം എടുക്കണം. അതിലേക്ക് ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക, മീഡിയം ഫ്ലെയിമിൽ. ഇനി നമുക്ക് ഇത് 4 കോഴിമുട്ടയാണ്. 4 കോഴിമുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇത് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ഇത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, അതായത് 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കറക്റ്റ് കിട്ടും. ഈ പൊടിച്ച പഞ്ചസാര നമുക്ക് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുഴുവനായിട്ട് ബാക്കിയുള്ള ഇട്ട് കൊടുക്കുക. ഞാൻ അതിൻ്റെ ശേഷം 1 പ്രാവശ്യം കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായി ഇതിൽ
അരിഞ്ഞ് ചേരുന്ന വരെ ഏകദേശം ഒരു 6-7 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. 6-7 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു വെള്ള കളറ് വൈറ്റായിട്ട് വരുന്ന വരെ ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഒരു 6 മിനിറ്റോളമൊക്കെ ടൈം എടുത്തു കേട്ടോ. ഞാനിങ്ങനെ ബീറ്റ് ചെയ്ത് വന്നു, നിങ്ങൾ കാണുന്നുണ്ടാവും നല്ലൊരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് പാലാണ്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, ചൂടുള്ള പാൽ എടുക്കരുത്. അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മൈദ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കും. ഇങ്ങനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്പാച്ചുല തന്നെ വേണം, നിർബന്ധമില്ല കേട്ടോ. നല്ല മരത്തിൻ്റെ തവിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സ്പൂണ് കൊണ്ടും ഒക്കെ മിക്സാക്കി കൊടുക്കുക. ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. കട്ടൊന്നും ഒട്ടുമില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഒരു 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു, നന്നായി മിക്സ് ചെയ്തു. കട്ട ഒട്ടുമില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബേക്കിംഗ് ട്രേ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ഈ മോൾഡിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച മോൾഡിലേക്ക് നമ്മളെ ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എയർ ബബിൾസ് ഉണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ബേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിവിടെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്കൊന്ന് കുത്തി നോക്കാം. ഉണ്ടല്ലോ റെഡി ആയിട്ടുണ്ട്. ഇതിലൊന്നും വന്നിട്ടില്ല, അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 1/2 മണിക്കൂറാണല്ലോ പറഞ്ഞത്, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കൂടെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെയും വെച്ചു. അപ്പോൾ ടോട്ടൽ ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ കേക്ക് ഞാൻ ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ചൊക്കെ ചൂടാറിയിട്ടുണ്ട്, നന്നായിട്ട് ചൂടാറിയിട്ടൊന്നുമില്ല. നമുക്ക് അപ്പോൾ ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാം. അതൊക്കെ നമുക്ക് ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. കേക്ക് പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ചിട്ട് എടുത്ത് മാറ്റണം കേട്ടോ ബട്ടർ പേപ്പർ. കണ്ടല്ലോ ഈ ഭാഗം കരിഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് തന്നെ നമുക്ക് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് ടൈമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഓരോരുത്തരെ
സ്റ്റൗവിൻ്റെ ഒക്കെ ഇതനുസരിച്ച് വ്യത്യാസം വരും. അത് അപ്പോൾ നമ്മൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക, അല്ലെങ്കിൽ പപ്പടക്കോല എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കുക. കുത്തി നോക്കിയതിന് ശേഷം ബേക്കായിട്ടില്ലെങ്കിൽ ഇത്തിരി നേരം കൂടി വെച്ച് കൊടുക്കുക. കണ്ടല്ലോ നിങ്ങൾ, നല്ല സ്പോഞ്ചിയാണ്, എവിടെയും കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഈ സൈഡൊക്കെ കണ്ടല്ലോ, എല്ലാ സൈഡൊക്കെ കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോക്കുക, നിങ്ങൾ ടൈം നോക്കിയതിന് ശേഷം എടുക്കുക. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 125 ml കപ്പാണ്, അതിന് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പ് തിക്കായത് വരെ ഒന്നും വേണ്ട, തിക്കാവേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊന്ന് അലിഞ്ഞ് വന്നാൽ മതി കേട്ടോ, ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്ത് വന്നിട്ടുണ്ട്, ചൂട് നല്ലോണം ആറിയിട്ടുണ്ട്, ചൂട് തീരെ പാടില്ല. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, 1/2 കപ്പ് വീതമാണ്, ടോട്ടൽ 2 കപ്പ്. ഇത് കിവി, സ്ട്രോബെറി, മുന്തിരി, പച്ച കളറുള്ള നല്ല മധുരമുള്ളത് നോക്കി വാങ്ങണം. മുന്തിരി, ഓറഞ്ച്, ഫ്രൂട്ട്സൊക്കെ നിങ്ങളിഷ്ടം പോലെ ഏതാണോ മാറ്റിയെടുക്കുക. പുളിയില്ലാത്ത ഫ്രൂട്ട്സ് നോക്കി എടുക്കണം നാളിൽ. പിന്നെ ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ഉള്ളത് എടുക്കാതിരിക്കുക. ഇനി അത് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഈ ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് തണുത്ത് സെറ്റാവാനായിട്ട് 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് മുന്നേ ഞാനൊരു ഏകദേശം ഒരു മണിക്കൂർ മുന്നേ തന്നെ ഇത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബൗളും വെച്ചു, വിപ്പ് ചെയ്തെടുക്കുന്ന ബൗളും വെച്ചു, ഇത് വിപ്പ് ചെയ്തുള്ള ഇത് വെച്ചു, ഹാൻഡ് മിക്സറിൻ്റെ ബ്ലേഡും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വേഗം ബീറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു 500 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുക. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായി ക്രീം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിർത്തുകയാണ്, കണ്ടല്ലോ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. ഇനി അധികം ബീറ്റ് ചെയ്യേണ്ട കേട്ടോ, ഇതിലപ്പുറം ബീറ്റ് ചെയ്തോ ഓവർ ബീറ്റായിട്ട് ക്രീം ശരിക്ക് കേക്കിൽ ചെയ്യാൻ കഴിയില്ല, മെൽറ്റായി പോവും. ഇത്ര മതി, കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ. ഇത് ടൈം ഞാൻ കറക്റ്റ് പറയുന്നില്ല, കാരണം ഇങ്ങനെ ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വരുമ്പോൾ ഈ രീതിയിൽ തിക്കായി വരുമ്പോൾ നിർത്തി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചത്, അതൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട്. ഷുഗറൊക്കെ ഇതിൽ ഫ്രൂട്ട്സിലൊക്കെ പിടിച്ച് നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് അരിച്ചെടുക്കുക. ഫ്രൂട്ട്സും അതിൻ്റെ സിറപ്പും വേറെ വേറെ ആക്കണം. ഇനി ഇതിലേക്ക് അരിച്ചെടുക്കുക. നമുക്ക് നമ്മുടെ സ്പോഞ്ച് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ലെയറാണെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അടയാളം ഇട്ട് കൊടുത്തിട്ട് നൂല് കൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്യുക, കത്തി കൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് 3 ലെയറായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 ലെയർ വേണമെങ്കിൽ ആക്കാം. ഇപ്പോൾ 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്ക് നമ്മളെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീം ഇവിടെ തേച്ച് കൊടുക്കുക. കേക്ക് വെക്കുമ്പോൾ നീങ്ങിപ്പോവാതിരിക്കാനാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കേക്ക് ഇതിൽ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് നമ്മളെ ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഷുഗർ സിറപ്പ് തന്നെ ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും. നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇതിലിട്ട് വെച്ചതായതുകൊണ്ട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇതിൽ എന്തായാലും വരും. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം കേക്കിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് വെച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഞാൻ സ്ഥിരം കേക്ക് ഉണ്ടാക്കാത്ത കാരണം എൻ്റെ കയ്യിൽ കേക്കിനുള്ള എല്ലാ ഉപകരണങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വെച്ചിട്ട് ചെയ്യുകയാണ്. ഇത് നമ്മളെ മിക്സിക്കൊക്കെ കിട്ടുമല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. നമ്മൾ സ്ഥിരമായിട്ട് കേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം ഇതൊക്കെ വാങ്ങി വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തന്നെ ചെയ്യല്ലേ, അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ തന്നെ മതിയാവും. നമുക്ക് ഇതിൻ്റെ മേലെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി കൂടെ ക്രീം ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ഫ്രൂട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത്തിരി കൂടെ ക്രീം മേലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഈ ഫ്രൂട്ട്സിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തിക്നെസ്സിലൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒന്ന് ഇത്തിരിയുടെ ക്രീം ഇത് ഫ്രൂട്ട്സ് കവർ ചെയ്യുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറ് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ഇനി ഷുഗർ സിറപ്പ് ഇതിൻ്റെ മേലെ ഒന്ന് ഇതുപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രീം തേക്കുക. ഞാൻ ആദ്യം ചെയ്ത സ്റ്റെപ്പ് തന്നെ പിന്നീട് ഈ രണ്ട് ലെയറും വെച്ചിട്ട് ചെയ്യുക. ഏറ്റവും മേലത്തെ സ്റ്റെപ്പിൽ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ ഇത് ഇപ്പോൾ ഫുൾ ലെയറും ഞാൻ കേക്ക് ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഈ സൈഡിലൊന്നും ചെയ്തിട്ടില്ല. ഈ ഭാഗം നമ്മൾ നാല് സൈഡും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാ മാറ്റി വെക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ സൈഡിലൊന്നും ഞാൻ ക്രീം ചെയ്യാത്തത്. ഇനി നമുക്ക് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നാല് വശങ്ങളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ഓറഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി മുന്തിരി കിവിയും ചെറുതായി കട്ട് ചെയ്തില്ലേ നമ്മൾ ഇതിലേക്ക് ഇട്ടല്ലോ കേക്കിൻ്റെ ഉൾവശത്തൊക്കെ ഇട്ടല്ലോ അതിൻ്റെ ബാക്കി ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ താല്പര്യത്തിനനുസരിച്ച് ഏത് രീതിയിലാണോ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്നും ഇതേപോലെ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ഇനി ഇത്തിരി സ്ട്രോബെറി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊക്കെ ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതിൽ ചേഞ്ചസ് വരുത്താം. ഇനി ഞാൻ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ കേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കണ്ടല്ലോ നിങ്ങൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ലെയറൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കറക്റ്റ് ക്രീമും ഫ്രൂട്ട്സിൻ്റെ ലെയറും ശരിക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടേസ്റ്റിയായ ന്യൂ ഇയർ സ്പെഷ്യൽ ഫ്രൂട്ട് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രൂട്ട്സിൻ്റെ ലെയറൊക്കെ കൊടുത്ത് കാരണം കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ് കേക്ക്, നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല ടേസ്റ്റുമാണ്. ഫ്രൂട്ട്സൊക്കെ നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കമൻസ് അറിയിക്കുക. തുടർന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന നല്ലൊരു വീഡിയോസുമായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.